എൻ്റെ പേര് ജോണി. എൻ്റെ വീട് ചാലക്കുടി കുറ്റിച്ചിറ എന്ന് പറഞ്ഞ ദേശത്താണ്. എൻ്റെ പ്രൊഫഷൻ പോലീസാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സർക്കിൾ ഗ്രേഡിൽ റിട്ടയർ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഭാര്യയുണ്ട്, എനിക്ക് രണ്ട് മക്കളും ഉണ്ട്. തുടക്കം ഞങ്ങളുടെ പള്ളിയിൽ നിന്നാണ്. പള്ളിയിൽ ഞാൻ ഇങ്ങനെ പാടാൻ പോകും. പിന്നെ ഒരു കൊയർ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച്, ഒരു കൊയർ സംഘടിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് നല്ലൊരു കൊയർ സംഘടിപ്പിച്ചു. ഒരുപാട് കാലം, ഒരു 10-20 വർഷത്തോളം ഞാൻ പള്ളിയുമായിട്ട് സംഗീത ഈ കൊയറുകളും മറ്റുള്ളതൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ സർവീസിൽ കയറി കഴിഞ്ഞപ്പോൾ ട്രെയിനിങ് പീരീഡിന് പോയി, ട്രെയിനിങ് കഴിഞ്ഞ് യൂണിറ്റുകളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ലീവിനൊക്കെ വരുമ്പോഴും പള്ളികളിൽ കൊയറുകൾക്ക് പോകും. വളരെ സന്തോഷമായിട്ട് ആണ് ഞാൻ പോകാറുള്ളത്. വളരെ അധികം സ്ഥലങ്ങളിലും പോയി കൊയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ സംഗീത ജീവിതം തന്നെ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെ എനിക്ക് ആഗ്രഹം കൂടുതലും സംഗീത ഇൻസ്ട്രുമെൻറ്റുകളിൽ സാക്സ്, വയലിൻ, ഈ രണ്ട് ഇൻസ്ട്രുമെൻറ്റിനോട് എനിക്ക്, അതുമാതിരി തന്നെ ക്ലാരിനെറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഇൻസ്ട്രുമെൻറ്റുകളാണ് ഇത് മൂന്നും. അതുപോലെ തന്നെ ഈ മൂന്ന് ഇൻസ്ട്രുമെൻറ്റുകളിലും ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ച് ഉയരണം എന്ന് ആഗ്രഹിച്ച് ഒരേ അധ്യാപകന്മാരുടെ അടുത്തും ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിച്ച് വന്നിട്ടുണ്ട്. ഇതിൽ സാക്സോഫോണാണ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കഴിവുകൊണ്ട്, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, ആ ഒരു ദൈവികമായിട്ടുള്ളൊരു കഴിവാണ്. എൻ്റെ ഒരുപാട് കൂട്ടുകാർ എന്നെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഉപകരണം, അതായത് ഈ ഓൾട്ടോ സാക്സ് എന്ന് പറയുന്ന ഈ വെസ്റ്റേൺ ഉപകരണം ഞാൻ ഈ വാങ്ങാനും പഠിക്കാനും തുടങ്ങിയത്. ഫസ്റ്റിലാണ് ഞാൻ വായിക്കുന്ന പാട്ടെന്ന് പറയുന്നത് സത്യനായക മുക്തിദായക. ഈ പാട്ടാണ് ഞാൻ ഫസ്റ്റിലെ സാക്സിൽ ഞാൻ വായിക്കുന്നത്. രണ്ടാമത് ഞാൻ പാടുന്ന സാക്സിനകത്ത് വായിക്കുന്നത് ആകാശമാകേ എന്നുള്ള പാട്ടാണ്. ഇപ്പോൾ ഇന്ന് ഒരുപാട് ജനങ്ങളിലും ചെറുപ്പക്കാരിലും മനസ്സിൽ കിടക്കുന്ന ഒരു പാട്ടാണത്, ആകാശമാകേ. ആ പാട്ടാണ് രണ്ടാമത് ഞാൻ വായിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പാട്ടുകളിൽ ഇഷ്ടപ്പെടുന്ന ഹിന്ദി സോങ്സ് കുറച്ചുണ്ട്. ഇപ്പോൾ യേശുദാസ് പാടിയിട്ടുള്ള മാനാഹ് തും എന്നുള്ള ഒരു പാട്ടുണ്ട് ഈ ഹിന്ദി. അത് ഇന്നിപ്പോൾ ലോകം മുഴുവനിലുള്ളവർക്കും അറിയാവുന്ന ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പോപ്പുലറായിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ഞാൻ സാക്സിനകത്ത് വായിക്കാറുണ്ട്. അതുപോലെ തന്നെ മേരെ സപ്നോക്കി എന്ന് പറയുന്ന ഹിന്ദി, അതുമാതിരി ചുരാലിയ,
ആ പാട്ട്. അതുമാതിരി ഹിന്ദിയിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ ഓർമ്മിച്ച് പറയുകയാണെങ്കിൽ പുതിയ പിള്ളേർക്ക് വേണ്ട ഹം തേരെ, പകലേ നഷ, അതുമാതിരിയുള്ള പാട്ടുകൾ, ക്യാഹുവ, ചൽത്തേ, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ ഒരുപാട് ഹിന്ദി നല്ല പാട്ടുകളുണ്ട്. പ്യാർ ദിവാന, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ, അതൊക്കെ ഞാൻ അത്യാവശ്യം ചെയ്യുന്നുണ്ട് സ്റ്റേജുകളിലും ഫ്യൂഷനൊക്കെ. എൻ്റെ മനസ്സിൽ, അതായത് ഇന്നുവരെ ഞാൻ ചെയ്തിട്ടുള്ളതിലും ഇന്നുവരെ എനിക്ക് ഇഷ്ടപ്പെട്ടതിലുള്ളൊരു പാട്ട് ഓർമ്മകളെ എന്നുള്ളൊരു പാട്ടുണ്ട്. ഓർമ്മകളെ കൈവളചാർത്തി വരുനീ മോഹനീന്ദെ. എനിക്ക് മനസ്സിനോ അല്ലെങ്കിൽ അതുമാതിരി എന്തെങ്കിലുമൊക്കെ ഒരു വിഷമതകളോ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സാക്സുമായിട്ട് ഞാൻ എൻ്റെ റൂമിൽ കയറിയിട്ട് ഞാൻ ഈ പാട്ട് വായിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്നവർക്കായാലും എനിക്കായാലും എന്താണ് എനിക്ക് പിന്നെ ഒരു ഭാവവ്യത്യാസം വന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അത്രയ്ക്കധികം ഞാൻ റിലീസായി ഇട്ടിരിക്കും. അത്രയ്ക്കും ഇതാണ് ഈ സംഗീതത്തിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ള പാട്ടിൽ എനിക്ക് കുറച്ച് റിസ്ക്കായിട്ട് തോന്നിയിട്ടുള്ള മലയാളത്തിലെ നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയെ, യേശുദാസിൻ്റെ നല്ല ബെസ്റ്റ് സോങ്ങാണ്. പഴയ ജനറേഷനിൽ ഇപ്പോഴും പുതിയ ജനറേഷനിലുള്ള ആരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പാട്ടാണ്. അതുപോലെ തമിഴിലും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്. തമിഴില് അഞ്ജലി എന്ന പാട്ട് എനിക്ക്, അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയിട്ടുള്ള ഹിറ്റ് ഗാനാണ്. അത് ഞാൻ സാക്സിനകത്ത് ചെയ്യാറുണ്ട്. കുന്നുംകുളം വടക്കാഞ്ചേരി ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ മുസ്ലിംസ് ഏരിയയാണ്. അവർക്ക് മെയിനായിട്ട് അവരുടെ മുസ്ലിം ഗാനങ്ങളും മറ്റുള്ളതാണ് ഏറ്റവും കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ 1000 കാതം അകലെയാണെന്നുള്ള പാട്ട് യേശുദാസ് പാടിയിട്ടുള്ളത് സ്റ്റേജിൽ ഫസ്റ്റ് ഞങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ
രണ്ടാമത് വായിക്കുന്നത് മൊയ്തീൻ, എൻ്റെ മൊയ്തീൻ എന്നുള്ള പടത്തിലത്തെ ഈ സംഗീതത്തോടു കൂടെ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്രമാത്രം ഞാൻ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വരദാനമാണ് സംഗീതം. ജീവിതകാലം മുഴുവനും മനുഷ്യൻ സംഗീതത്തോടുള്ള താല്പര്യം കൊണ്ടു നടക്കട്ടെ എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. പ്രിയരേ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.